പറഞ്ഞിട്ടുള്ളൂ ഇവിടെ വന്നിരിക്കുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ പത്താം വള്ളം സിനിമയെ കുറിച്ച്. ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് മുതലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ തോന്നിയിട്ടാണ് വീണ്ടും മൈക്കെടുത്തത്. അദ്ദേഹത്തിന് ആദ്യം ഏഷ്യാനെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്, ഗായകനായിട്ടാണ് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ അതിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ശരിക്കും നിങ്ങൾ പാടാനാണോ വന്നത്? അപ്പോൾ ആൾ പറഞ്ഞു, പാടാനല്ല പാടിപ്പിക്കാനാണ് ഞാൻ വന്നത്. ശരിയായി പിന്നീട് അദ്ദേഹം മ്യൂസിക് ഡയറക്ടറായി. ആദ്യ പാട്ട് പപ്പേട്ടൻ്റെ ആ പടത്തിലെ പാട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മനോഹരമായ പൂമുത്തോളെ എന്ന അതാണ്. അതിൽ ഇന്നാണ് ആ ലിറിക്സ് എഴുതിയ വ്യക്തിയെ ഞാൻ കാണുന്നത്, ഞാൻ അജീഷ് ദാസ്. ആ വരികൾ അദ്ദേഹം ആ സമയത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വായിക്കാനിടയായി. ആ എന്താ, അദ്ദേഹം ഒരു കടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പാത്രങ്ങളെല്ലാം വിൽക്കാനായിട്ട് ഒരു കടയിൽ ചെല്ലുകയും അപ്പോൾ അവിടെ നിന്ന് കടക്കാരന് എന്തോ ഡൗട്ട് അടിച്ചിട്ട് അദ്ദേഹം വീട്ടിൽ പോയി വൈഫിനെയും അദ്ദേഹത്തിൻ്റെ മോളെയും കൂടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെയാണ് ആ കാശ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അന്നൊക്കെ എന്തോ കാശിൻ്റെ അത്യാവശ്യത്തിലായിരുന്നു. ഒരു പക്ഷെ ആ ഒരു ഒരു വേദന എല്ലാം ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും പൂമുത്തോളെ എന്ന ആ ഒരു പരി മനോഹരമായിട്ട് അദ്ദേഹം എഴുതിയത്. എന്തായാലും ഐ ലൈക്ക് യു, ഐ ലവ് യു, മനോഹരമായിട്ടുള്ള വരികളായിരുന്നു. അതുപോലുള്ള വരികൾ ഈ സിനിമയിലുണ്ട്. അപ്പോൾ ആ ഗാനം ഇവിടെ, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹം ഇതിൽ പാട്ടെഴുതി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ അത് ഫേസ്ബുക്ക് അതൊന്ന് എടുത്ത് മാറ്റുകയും ചെയ്തു. അത് എന്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും പേഴ്സണലായിട്ട് എന്നോട് പറയണം, അത് എനിക്കെങ്കിലും ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഒരുപാട്